ഞാൻ എനിക്ക് 10 പൈസ വേണ്ട. സാധാരണ ഒരു മജ്‌ലിസിൽ പോയാൽ എനിക്ക് വണ്ടിക്കൂലി തരും, പക്ഷെ കക്കൂപ്പാടി പോലും തന്നാ ഞാൻ വാങ്ങിക്കാം വണ്ടിക്കൂലി. ഒരു മതി ഞാൻ കരങ്ങൾ ഒരു പൈസ നൽകട്ടെ. സലാത്തുൽ ഫാത്തിഹ. എല്ലാവരും എല്ലാവരും ഇത്ര ജനങ്ങള് സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹ് തന്ന നഅമത്താണ്, ഇത് അല്ലാഹ് തന്ന നഅമത്താണ്, ഇത് നൂറെ ഹബീബിന്റെ വിജയമാണ്, നൂറെ ഹബീബിന്റെ വിജയമാണ്. തുണിയൊക്കെ റെഡി ആയിക്കോളെ പെണ്ണുങ്ങളെ, ഔറത്തൊക്കെ മറച്ചോളെ. ഹേ മജ്‌ലിസ് വെറുതെയാവില്ല, നിങ്ങൾക്ക് വെറുതെയാവില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കൊടുത്തതും വെറുതെയാവില്ല. നിങ്ങൾ ഇരുന്നോളി പുസ്തകം തിരഞ്ഞെടുത്ത് വയസ്സിനും മൂത്തവരുണ്ട്. പിന്നെന്താ പറയാ, കുറേ നേരം ഇരിക്കുമ്പോ ബിലീസ് ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറയാൻ പോകണം, അതത്ര അത്ര ട്രോള് വരാൻ പോകണം, അത് അഡ്വാൻസ് ആയിട്ട് പറയാണ് കേട്ടോ. എന്താ പറയാ, പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ സമസ്തന്റെ ചോറ് തിന്ന് വളർന്നാണ് മണ്ണാർക്കാട് ഡാർന്ന ജാത്ത ടീം ഫാമിലി. ഈ മജ്‌ലിസും സമസ്തന്റെ മജ്‌ലിസാണ്. ആര് പറഞ്ഞാലും ഞാൻ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചിരിക്കണം. ഇനി ഓലി പറയാണ് ഒരുപാട് പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും, ഞാൻ വിവരമില്ലാത്തവനാണ്. ആരെന്ത് പറഞ്ഞാലും എന്റെ ഉസ്താദന്മാരാണ് ഇതൊക്കെ. ഇവര് പറയാണ് തങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും, തങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ കൂട്ടണം. ജൂൺ 10 വരെ ഒരു ഒഴിവില്ല, ഒരു ദിവസം 2-3 പരിപാടിയാ. ഈ പോണ പരിപാടിയൊക്കെ സമസ്തന്റെ പരിപാടിയാണ്. ആരാ പറഞ്ഞത്, ആരാണ് പറഞ്ഞത്? നിങ്ങള് പിന്നെ ഞാൻ സമസ്തന്റെ ഏതെങ്കിലും നേതാക്കന്മാര് പറഞ്ഞു ഒരു പറഞ്ഞാൽ ഇൻഷാല്ലാഹ് ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദിനടക്കം നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും ഇൻഷാല്ലാഹ്. ഇന്നും ഞാൻ ആ സമസ്തയുടെ ഒരു എളിയ പ്രവർത്തകനെ ഞാൻ ഇൻഷാല്ലാഹ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ മരണം വരെ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഉസ്താദിനോട് എന്ത് പറഞ്ഞാലും അനുസരിക്കും, എനിക്ക് ആരോടും ഉറപ്പില്ല. എന്നെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കും, സമസ്തക്ക് നേതാവ് ഇല്ല ആൾക്കാർ ഓല് പറയട്ടെ, ഓല് പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും ഇൻഷാല്ലാഹ്. പെട്ടെന്ന് നമ്മൾ ദ്വാരിക്കും, വീണ്ടും വീടിന്റെ കൂടെ പറപ്പിനോട് പറയണം. സമയം വരിക, എന്നോട് പൊരുത്തപ്പെടുന്നേ. പിന്നെ അടുത്ത മാസം 29 ബഹുമാനപ്പെട്ട സമസ്തയുടെ കാര്യദർശൻ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളുപ്പാപ്പാന്റെ ആ നാട്ടിൽ വെച്ച സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മജ്‌ലിസ് തീരുമാനിച്ചത്. അള്ളാഹു മഹാനവർക്കും മഹാനവർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനും അള്ളാഹു എല്ലാവരും അത് ഒരുപാട് ആരോഗ്യങ്ങൾ അള്ളാഹു ആഫിയത്തിൽ ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ, കൊടുക്കട്ടെ. ആ പ്രസ്ഥാനം അള്ളാഹു ഒരുപാട് ഉയർച്ച അള്ളാഹു എത്തിക്കട്ടെ. അപ്പോ അവിടെ അവരെന്നെ വിളിച്ചിരുന്നു, ഞങ്ങള് ആ ഭാഗത്ത് കൂടെ പോയിരുന്നു. അവിടെയൊക്കെ റോഡ് പണി നടക്കും, ഇവിടെ മൊത്തം റോഡ് പണിയാ. ഞങ്ങൾക്കൊക്കെ കുണ്ടോട്ടി പിന്നെ എടവണ്ണപ്പ റോഡൊക്കെ റോഡ് പണിയാ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, തങ്ങൾക്കോ അതിപ്പോ കൺഫേം ആയിട്ടില്ല, ഈ മജ്‌ലിസ് ഒന്ന് മാറ്റി വെച്ച് വേറെ ഡേറ്റ് എനിക്ക് തരണം. ഡേറ്റ് ഈ മജ്‌ലിസിന് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അടുത്ത വർഷം മാർച്ച് വരെ നൂറെ ഹബീബെ ഓരോ ജില്ലക്ക് കൊടുക്കുകയാണ് ഇൻഷാല്ലാഹ്. അടുത്ത മാസം ഇൻഷാല്ലാഹ് അവിടെ റോഡ് ഒരു വണ്ടി പോയ ബ്ലോക്കാവും. അപ്പൊ എന്ത് ഏകദേശം 2.5 ലക്ഷം ആളുകൾ പങ്കെടുത്തു അടുത്ത മാസം. ഇന്നിപ്പോ ഇന്ന് നോമ്പായതുകൊണ്ട് ഒരുപാട് അവർക്ക് ഉപകാരമുണ്ട്. അള്ളാഹുവിന്റെ മാനാകമാര് ഒരു സംശയമില്ല, കണ്ടില്ല ഞങ്ങളെ ജന ലക്ഷ്യങ്ങൾ അള്ളാഹു പറിക്കുന്ന ഒരു ഭാഗം മാത്രം അടുക്കൊക്കെ ആളെ ലക്ഷ്യം പോലെ അല്ലേ ഇൻഷാല്ലാഹ്. അപ്പൊ അടുത്ത 29 ഞാൻ പഠിച്ചു വളർന്ന മണ്ണാറക്കാട് ദാറുന്നജാത്ത് തീംഖാനയിൽ വെച്ച് ഇൻഷാല്ലാഹ് അടുത്ത 29 ഇൻഷാല്ലാഹ് 2 ൽ കൂടുതൽ ലക്ഷം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് നമ്മളെ മജ്‌ലിസ് നടത്തും. പടച്ചറപ്പേ, നിങ്ങളൊക്കെ പിന്നെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു സംശയമില്ല, അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നിങ്ങൾ ഇൻഷാല്ലാഹ് ആരെങ്കിലും വല്ല സ്വർണോ സ്ഥാപനത്തിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തോളൂ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇനി നിങ്ങൾ ആരും സംസാരിക്കരുത്, അല്ലാഹു റഹ്മത്തുള്ളൂ.